കേരളം മറ്റൊരു വാഴ്ചയേറിയ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കവേ ശക്തമായ നിലപാടുമായി പന്തളം രാജകൊട്ടാര പ്രതിനിധി ശശികുമാര വർമ്മ. വിഷയം തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ച ചെയ്യാൻ BJP കോൺഗ്രസും. ഒരിക്കൽ കൂടി ശബരിമല വിഷയം സജീവമാവുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് അടുത്തതോടെ പഴയ ശബരിമല കാര്യങ്ങൾ എടുത്തിടാൻ ഒരുങ്ങുകയാണ് BJP കോൺഗ്രസും. അതിനിടെ ശബരിമല വിധി അനുകൂലമായില്ലെങ്കിൽ ശക്തമായ നിലപാടെടുക്കുമെന്നാണ് പന്തളം കൊട്ടാര നിർവാഹക സംഘം പ്രസിഡന്റ് ശശികുമാര വർമ്മ പറഞ്ഞത്. നിയമനിർമ്മാണത്തിന് വീണ്ടും കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നതാണ്. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റിയെന്ന് കരുതുന്നില്ലെന്നും ശശികുമാര വർമ്മ വ്യക്തമാക്കി. കോന്നി തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രതികരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. കോന്നി നിയോജക മണ്ഡലത്തിൽ KE സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതിനിടെയുള്ള ശശികുമാര വർമ്മയുടെ വെളിപ്പെടുത്തൽ സുരേന്ദ്രന് വലിയ മാനസിക പിന്തുണയാണ് ലഭിക്കുന്നത്. ശബരിമല ശക്തമായി നിലനിർത്താനായാൽ സുരേന്ദ്രന് ജയിക്കാനാകുമെന്നാണ് വിലയിരുത്തുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ സ്വീകരിച്ച നിലപാടിനെതിരെ നേരത്തെയും ശശികുമാര വർമ്മ രംഗത്ത് വന്നിരുന്നു. ശത്രുക്കളെ കാണുന്നത് പോലെ കേരളത്തിലെ ഹിന്ദുക്കളെ കാണുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്ന് ഇന്നേക്ക് ഒരു വർഷം തികയുന്ന സാഹചര്യത്തിലാണ് ശശികുമാര വർമ്മയുടെ പ്രതികരണം. അതേസമയം ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് പുതിയ സംവിധാനം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. തിരുപ്പതിയിലേതുപോലെ ഓൺലൈൻ ദർശനത്തിന് പുതിയ ക്രമീകരണം പോലീസിന്റെ മേൽനോട്ടത്തിലാണ് ഒരുക്കുന്നത്. ക്ഷേത്ര ദർശനം പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെയാക്കാനാണ് ആലോചന നടക്കുന്നത്. പോലീസും ദേവസ്വം ബോർഡും KSRTCയും ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത്. ക്ഷേത്ര ദർശനത്തിനും വഴിപാടുകൾ നടത്താൻ താമസ സൗകര്യത്തിനുമെല്ലാം ഇതുവഴി ബുക്ക് ചെയ്യാനാകും. ഇതിനുള്ള പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന ചുമതല ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്കാണ്. വർഷങ്ങളായി തുടർന്നതും പോലീസ് നടപ്പിലാക്കിയതുമായ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ അപാകതയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് തിരുപ്പതി മോഡൽ ആലോചിക്കുന്നത്. ശബരിമല സുപ്രീംകോടതി വിധിയുണ്ടായപ്പോൾ ഇതേ രീതി ആലോചിച്ചെങ്കിലും അപ്രായോഗികത മൂലം ഉപേക്ഷിച്ചിരുന്നു. ഡിജിറ്റലൈസ്ഡ് പിൽഗ്രിം മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് പുതിയ ഓൺലൈൻ ദർശനത്തിന്റെ രീതിയുടെ പേര്. ദർശനത്തിന് പ്രത്യേക ക്യൂ തുടരുമെന്നും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നവർക്ക് മുൻഗണന ലഭിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ വ്യക്തമാക്കി. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്ന ഭക്തർക്ക് നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ എത്താനുള്ള സമയം മുൻകൂട്ടി നൽകും. ഈ സമയക്രമത്തിൽ ദർശനത്തിനും യാത്രയ്ക്കുമൊക്കെ സൗകര്യം കിട്ടത്തക്ക വിധത്തിൽ യാത്രാ സൗകര്യം KSRTC ഒരുക്കും. ഒക്ടോബർ അവസാനത്തോടെ ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. ഈ ഓൺലൈൻ സംവിധാനത്തിൽ കഴിഞ്ഞ തവണ നിരവധി യുവതികളാണ് ബുക്ക് ചെയ്തത്. ഈ ലിസ്റ്റ് വിശ്വസിച്ച് ശബരിമലയിൽ കയറിയ യുവതികളുടെ പട്ടിക നൽകിയ സർക്കാർ വെട്ടിലാകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.